हाय फ्रेंड्स एल्लावर्क्कुम ओरु पुतिय वीडियोयिलेक्कु स्वागतम केरल सर्क्कारिन्टे फॉरेस्ट डिपार्टमेंटिन्टे कीझिलेक्कुळ्ळ जोलि ओळिवुकळेक्कुरिच्चाण ई वीडियोयिल विशदीकरिक्कुन्नत ഇതുപോലുള്ള ഗവൺമെന്റ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോലി പരിചയപ്പെടുത്താം ഈ ജോലി എല്ലാവർക്കും ചെയ്യാവുന്നതാണ് വീട്ടിലിരിക്കുന്നവർക്ക് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കൊക്കെ ഈ ജോലി ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കഴിവും ടാലന്റ് ഒക്കെ ഉപയോഗിച്ച് മാസം 5000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ സമ്പാദിക്കാവുന്നതാണ് ഇതിനെ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നാൽ മതി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ഓരോ ജില്ലയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ജോലി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്തതിനു ശേഷം സൂം ആപ്പ് വഴി നിങ്ങൾക്ക് ഈ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും കേരള സർക്കാരിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലേക്ക് ഏത് തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം വാച്ചർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഈ പ്ലാന്റേഷൻ വാച്ചറിലേക്ക് ടോപ്പ് വാർഡനിലേക്ക് ധന വാച്ചറിലേക്ക് ഡിസ്പെൻസറി അറ്റൻഡന്റിലേക്ക് അപ്പോൾ ഇങ്ങനെയുള്ള തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് കൂടുതലും വന്നിരിക്കുന്നത് വാച്ചർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് വാച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടത്തെ സംരക്ഷിക്കുക അപ്പോൾ സെക്യൂരിറ്റി എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെയുള്ള തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് അപ്പോൾ ഒഴിവ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മിക്ക ജില്ലകളിലേക്കും ഒഴിവ് വന്നിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് കേരളത്തിലെ 13 ജില്ലകളിലേയും ജോലിയുടെ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇത് കേരള സർക്കാരിൻ്റെ ജോലിയാണ് താൽക്കാലിക നിയമനമല്ല സ്ഥിര നിയമനമായിട്ടാണ് യോഗ്യരായിട്ടുള്ളവർ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് മാസത്തിൽ ലഭിക്കുന്ന ശമ്പള സ്കെയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 16500 രൂപ മുതൽ 35700 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ കേരള സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും ശമ്പള സ്കെയിലിനോടൊപ്പം ലഭിക്കുന്നതായിരിക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് 7ാം ക്ലാസ് യോഗ്യതയാണ് 7ാം ക്ലാസ് പാസ്സായിരിക്കണം മറ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല 7ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വാച്ചർ തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ 7ാം ക്ലാസ് യോഗ്യത ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളവരൊന്നും അപേക്ഷിച്ച് കളയരുത് ഗ്രാജുവേറ്റ് ഒക്കെ ആയിട്ടുള്ളവരൊന്നും അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല അപ്പോൾ 7ാം ക്ലാസ് യോഗ്യതയാണ്ട് 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് 11 12 ഒരു 12ാം ക്ലാസ്സിൽ താഴെ ഉള്ള യോഗ്യതയുള്ള ഏതൊരു വ്യക്തിക്കും ഈ പറഞ്ഞ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് 12ാം ക്ലാസ് മേളിൽ ഡിഗ്രി MBA ഒക്കെ പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും അപ്ലൈ ചെയ്യരുത് അതൊന്നും അവരെടുക്കത്തില്ലെന്ന് എടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 12ാം ക്ലാസ്സിൽ താഴെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള 10ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ആർക്കും ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് പുരുഷന്മാർക്ക് മാത്രമാണ് ഈ ജോലിക്ക് ഒഴിവ് വന്നിരിക്കുന്നത് സ്ത്രീകൾക്ക് ഇതിനകത്ത് ഒഴിവൊന്നും വന്നിട്ടില്ല അംഗവൈകല്യമായിട്ടുള്ളവർക്കും ഇതിനകത്ത് ഒഴിവൊന്നും വന്നിട്ടില്ല യോഗ്യരായിട്ടുള്ള പുരുഷന്മാർ മാത്രം ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക അപേക്ഷിക്കുന്ന വ്യക്തിക്ക് ഫിസിക്കലി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട് അത് ഹൈറ്റ് ഏകദേശം 163 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ചെസ്റ്റ് ആണെങ്കിൽ നോർമലായിട്ട് 79 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ചെസ്റ്റ് എക്സ്പാൻഷൻ ചെയ്യുകയാണെങ്കിൽ 5 സെൻറ്റിമീറ്ററും കൂടെ വേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഫിസിക്കലി ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് അപേക്ഷിക്കേണ്ടത് വേണ്ടുന്ന പ്രായപരിധിയൊക്കെ പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ അത് വർഷത്തിൻ്റെയും ഡേറ്റിൻ്റെയും കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ 2/1/1985 മുതൽ 1/1/2003 വരെ ഇതിൻ്റെ ഇടയിലുള്ള കാലഘട്ടം ഉള്ളവർക്കൊക്കെ ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കുക പിന്നെ ഗവൺമെൻറ് റൂൾ അനുസരിച്ചുള്ള മറ്റുള്ള കാറ്റഗറിയിലുള്ളവർക്ക് ഇളവുണ്ടായിരിക്കുന്നതാണ് OBC കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ അവർക്ക് 39 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് SC ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 41 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഓൺലൈൻ വഴിയായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇതിനകത്ത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ അതിനകത്ത് ഇൻഎലിജിബിൾ എന്നൊക്കെ ആയിരിക്കും വരുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് ജോലിക്ക് വേണ്ടി യോഗ്യരായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് എഴുത്തു പരീക്ഷയോ അല്ലെങ്കിൽ OMR ടെസ്റ്റോ അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റോ ഇതിലേതെങ്കിലും ഒന്ന് നടത്തി അതിൽ നിന്ന് യോഗ്യരായിട്ടുള്ളവരെ തിരഞ്ഞെടുത്ത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതായിരിക്കും റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും യോഗ്യരായിട്ടുള്ളവരെ ജോലിക്ക് വേണ്ടി നിയമിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ്സൊക്കെ യോഗ്യത ആയതുകൊണ്ട് തന്നെ ഇതിനുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആ ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് ഒരുപാട് കഷ്ടമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് അത് മലയാളത്തിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് മറ്റ് ലാംഗ്വേജുകളിലൊന്നും ചോദ്യങ്ങൾ വരത്തില്ല നമ്മുടെ കേരളത്തിലെ മാതൃഭാഷയായ മലയാള ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഇതിനുള്ള ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്
റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം മുതൽ 3 വർഷം വരെയാണ് കാലാവധി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ജോലിക്ക് വേണ്ടി ആൾക്കാരെ നിയമിക്കുകയാണെങ്കിലും ഇനിയും വേക്കൻസി വരികയാണെങ്കിൽ ഈ പഴയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് ആൾക്കാരെ യോഗ്യരായിട്ടുള്ളവരെ നിയമിക്കുന്നത്. ഇത് കേരള സർക്കാരിൻ്റെ ജോലിയാണ്. എത്ര ഒഴിവുകൾ വന്നിട്ടുണ്ട് എത്ര എന്നുള്ളത് കാര്യമൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. കേരളത്തിലെ 13 ജില്ലകളിലും ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ്. ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ കേരള PSC വഴിയായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ പറയാം, 408/2021. നിങ്ങൾ നിങ്ങളുടെ ഗൂഗിളിലോ ക്രോമിലോ പോയി PSC തുളസി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. ഈ പറഞ്ഞ കാറ്റഗറി നമ്പർ 408/2021 എന്ന കാറ്റഗറി നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ കേരള സർക്കാരിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ജോലിയുടെ ഒഴിവ് വരുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് നവംബർ 3 രാത്രി 12 മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ നവംബർ 3 രാത്രി 12 മണിക്ക് മുമ്പായിട്ട് തന്നെ ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. കേരള സർക്കാരിൻ്റെ ജോലിയാണ്. മാസത്തിൽ നല്ല ശമ്പള സ്കെയിലൊക്കെ ഉണ്ട്. കേരളത്തിലെ മിക്ക ജില്ലകളിലും ജോലിയുടെ ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവരൊക്കെ മാക്സിമം ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഇതുവരെയും PSC രജിസ്റ്റർ ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വേഗം നിങ്ങൾ PSC രജിസ്റ്റർ ചെയ്യുക. PSC രജിസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെൻറ്ററുകളിലോ കമ്പ്യൂട്ടർ സെൻറ്ററുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ PSC രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. PSC രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് പറയാം, www.keralapse.gov.in. ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ PSC രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായി അറിയത്തില്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററുകളിൽ പോയാൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഓൺലൈൻ വഴിയായിട്ടൊക്കെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷനിലെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതിരിക്കരുത്, തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.